നമസ്കാരം എല്ലാവർക്കും. ഞാനൊരു വലിയൊരു ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ന്യൂസ് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, കാരണം ഞെട്ടിത്തരിച്ചു പോകുന്ന ഒരു ന്യൂസാണ് ഞാൻ പുറത്തു വിടാൻ പോകുന്നത്. ഡോക്ടർ റോബിൻ എന്തിന് സ്റ്റോറിയിട്ടു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അതായത് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പാണ് ഡോക്ടർ റോബിൻ്റെ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കുകൾ വരാൻ തുടങ്ങിയത്. അങ്ങനെ ഈ അറ്റാക്കുകൾ ഇവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു വിവരം ഇതാണ്. അതായത് ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ചില ആർമികളെ, അതായത് അവരുടെ ഗ്രൂപ്പുകളെ, അവിടെ നിന്നും വരുന്ന സൈബർ അറ്റാക്കുകളായിരുന്നു കൂടുതൽ. അതിൽ ഏറ്റവും കൂടുതൽ അക്രമം വന്നിരിക്കുന്നത് ഈ മാസ്റ്റർ പ്രഭു ടോക്സ് എന്നുള്ള ഒരു ചാനലിൽ തന്നെയാണ്. അതിലൊരു വിദ്വാനുണ്ട്. ആ വിദ്വാൻ എപ്പോഴും എനിക്കെതിരെ ഒരു കമൻ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അവനാണെങ്കിൽ ഈ പിന്നെ അവൻ്റെ തലവെട്ടം കാണാൻ തുടങ്ങിയത് എപ്പോഴാണെന്നല്ലേ. അതായത് അവൻ ഡോക്ടറെ ഭയങ്കരമായി സ്നേഹിക്കുന്നവനാണ് എന്നുള്ള തരത്തിൽ അഭിനയിക്കുന്നവനാണ്. അല്ലാതെ അവൻ ഒരിക്കലും ഡോക്ടറെ അവനെ സ്നേഹിക്കുന്നവനല്ല. അവൻ്റെ തലവെട്ടം ഞാൻ കാണാൻ തുടങ്ങിയത് ഇപ്പോൾ നമ്മളെല്ലാം ഒതുങ്ങിയപ്പോഴാണ്. അവനിപ്പോഴും ചില ഡോക്ടറുടെ ഈ പിന്നെ എന്താ പറയുക, വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് BGM ഒക്കെ ചേർത്തിട്ട് ഡോക്ടർ രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഡോക്ടറെ ഇൻസൾട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അവൻ വിടുന്നത്. അവന് ഡോക്ടറുടെ ഫെയിം വേണം, അവന് ഡോക്ടറുടെ പിന്നെ ഫോട്ടോ വെക്കാം, അതായത് അവൻ്റെ പ്രൊഫൈലെല്ലാം വെക്കാം, അവൻ്റെ ചാനലിൻ്റെ പൈസ മാത്രം അവൻ്റെ പോക്കറ്റിലേക്ക് പോകും. അതാണ് അവൻ. എന്നിട്ട് എന്താ പറയുക, ഇത് ഡോക്ടർ ഫാമിലി ചാനലാണ്, ഇത് ഡോക്ടർ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ് എന്നൊക്കെയാണ് അവൻ പറയുക. എന്നിട്ട് അവൻ ഈ ഡോക്ടറെ വെച്ചിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് അവന് വ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യും, ആ പൈസ അവൻ്റെ പോക്കറ്റിലേക്ക് കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്ന് അവൻ നോക്കുവേ. എന്തുകൊണ്ടാണ്, ഈ ഡോക്ടറുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നോക്കും. അപ്പോൾ മറ്റുള്ളവരെയൊക്കെ സൈഡിലങ്ങ് മാറ്റി നിർത്തിയിട്ട് നൈസിൽ ഡോക്ടറുടെ വീഡിയോ ചെയ്തിട്ട് ചെറിയ പൈസയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചങ്ങായി. ആളെ ഞാൻ പറയുന്നില്ല, ആളെ നിങ്ങൾ ഊഹിച്ചാൽ മതി. അപ്പോൾ ഇവൻ്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ റോബിനെ ഒരു സൈഡാക്കുക. ഡോക്ടർ റോബിനെ ഇവർ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടൊന്നുമില്ല. ഡോക്ടർ റോബിനെ ഒരു സൈഡാക്കുകയും ഇവർക്ക് മറ്റു പല ബിഗ് ബോസ് മത്സരാർത്ഥികളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടർ റോബിൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കത്തി നിൽക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഭയങ്കരമായ ക്ഷീണമാണ്. കഴിഞ്ഞ ബിഗ് ബോസിൽ മത്സരിച്ച പലർക്കും ഇപ്പോൾ ജോലിയില്ല, പലർക്കും ഇപ്പോൾ ഉദ്ഘാടനങ്ങളില്ല, ഒരു പെട്ടിക്കട പോലും ഉദ്ഘാടനമില്ല. അതിലെ വിജയിച്ച ആൾ തന്നെ പറയുന്നത് ഞാൻ ഭയങ്കരമായ ലക്ഷങ്ങളാണ് വാങ്ങിക്കുന്നത് എന്നാണ്. ആകെ കിട്ടിയത് 3 ഉദ്ഘാടനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഡോക്ടർ റോബിൻ ഒരു ദിവസം ചെയ്തത് 5 ഉദ്ഘാടനം 4 ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് 1 ഉദ്ഘാടനം തന്നെ കിട്ടുന്നത് എപ്പോഴെങ്കിലും അങ്ങോട്ട് വിളിച്ചിട്ടാണ് 1 ഉദ്ഘാടനം കിട്ടുന്നത്. അതുപോലെ ഡോക്ടർ റോബിൻ ചെയ്ത കാര്യങ്ങൾ, നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇവിടെ പലർക്കും അത് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 10 രൂപ ആകുമ്പം ഇപ്പോൾ ഡോക്ടർ റോബിന് അദ്ദേഹത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷയമല്ല. അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഒരുപാട് കരുണയുള്ളവനാണ്, അതുപോലെ തന്നെ ഒരുപാട് പേരെ സഹായിക്കുന്നൊരു വ്യക്തിയാണ്. നേരെ മറിച്ച് ചില ആൾക്കാരൊന്നും അങ്ങനെയല്ല. അദ്ദേഹത്തെ അവർക്കൊക്കെ എന്തോ പോക്കറ്റിൽ നിന്ന് 10 രൂപ വരുമ്പോൾ നല്ലോണം വേദനിക്കും. അതുകൊണ്ട് തന്നെ വായിൽ വന്നിട്ട് ഇങ്ങനെ തള്ളുകയാണ് ഇപ്പോഴേ. ഇപ്പോഴെന്താണ് തള്ളുന്നത്, എൻ്റെ കാറ്, എൻ്റെ വീട്. അതായത് നമ്മുടെ പണ്ടൊരു ചൊല്ലില്ലേ, ഞാനും എൻ്റെ പിന്നെ ഫാമിലിയും ഇതെന്ന് പറഞ്ഞൊരു ചൊല്ലില്ലേ, അതുപോലെയാണ് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാനും കഴിഞ്ഞ മത്സരാർത്ഥികളൊന്ന് പൊക്കിക്കൊണ്ടുവരാനും വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഡോക്ടറുടെ വീഡിയോ ഒന്ന് നിർത്തിവെപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം ഇവർ കൃത്യമായി വിനിയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, എന്തുകൊണ്ടാണ് ഡോക്ടർക്ക് വേണമെങ്കിൽ ഇവരെ തള്ളിപ്പറയാൻ കഴിയില്ലേ, എന്തുകൊണ്ടാണ് ഇവരെ തള്ളിപ്പറയാതെ ഡോക്ടർ അങ്ങനെ സ്റ്റോറി ഇട്ടത്? അതിനും കാര്യങ്ങളുണ്ട്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം ആ മനുഷ്യൻ ഒരുപാട് വേദനിച്ചത് അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് എന്നുള്ള പ്രശ്നം കൊണ്ടാണ്. ഇപ്പോഴും പല ആൾക്കാരും പല ആളോടും പറയുകയാണ്, ദാ ഇന്നാളെ വോയിസ് ക്ലിപ്പ് ഉണ്ടേ, ഇന്നാളെ വോയിസ് ക്ലിപ്പ് ഉണ്ടേ, റോബിൻ്റെ 2 വോയിസ് ക്ലിപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ, 3 എണ്ണം ഇവൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ മാസ്റ്റർ പ്രഭു ടോക്സിനെതിരെ മാത്രമേ ഉള്ളൂ ഈ വോയിസ് ക്ലിപ്പ് എന്നുള്ള ഈ ഞാഞ്ഞൂലിനെയും കൊണ്ട് വരാത്തത്. എന്തുകൊണ്ടാണ് മാസ്റ്റർ പ്രഭു ഇവന്മാരെയൊന്നും വാക്ക് കേട്ടാൻ പോയിട്ടില്ല? ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ബാക്കി എല്ലാവരെയും ഇവർ വോയിസ് ക്ലിപ്പ് എന്നുള്ള എന്തൊരായുധം വെച്ചിട്ട് ഇവരിങ്ങനെ അവിടെ നിർത്തിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ ഫാമിലിയിലെ അംഗമായതുകൊണ്ട് ഇവരൊക്കെ ഒരേ ഗ്രൂപ്പും ഒരേ കാര്യങ്ങളും ഇവരൊക്കെ ഒരുപാട് സംസാരിക്കുന്നവരുമാണ്. അതായത് എല്ലാവരും വളരെ, ഇപ്പോൾ ഞാനും ഇപ്പോൾ ഒരു പക്ഷേ ഞാനും ഈ ഗ്രൂപ്പിലെ അംഗവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവരുമായിട്ടൊക്കെ ഒരുപാട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ ആ സംസാരിക്കുമ്പോഴും നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും അവരെന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അവർക്ക് ഇതിനുള്ള ഉപകാരങ്ങൾ വരുന്ന അവർക്ക് എവിടെയോ മുൻകൂട്ടി കണ്ടുവച്ചിരിക്കുന്നവർ, അങ്ങനെ ഇവർ റെക്കോർഡ് ചെയ്ത ചില കാര്യങ്ങളാണ് വെളിയിൽ വിടും വെളിയിൽ വിടും എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് വേറെ ഒന്നുമല്ല, ഇതാണ് അവരിങ്ങോട്ട് സംസാരിക്കുക. ഡോക്ടർ റോബിൻ ആരടേ, ഇവൻ എന്തുവരെ കാണിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഇപ്പുറത്തിരിക്കുന്ന ആളെന്ത്, അതെ 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 ചേട്ടാ, അതെ ചേട്ടാ, അതെ അതെ എന്ന് പറയും. അപ്പോൾ അതൊരു വോയിസ് ക്ലിപ്പായിട്ട് അവനെന്ത് ചെയ്യും, അവൻ്റെത് നല്ല എഡിറ്റ് ചെയ്തങ്ങ് കളയും. കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെത് അവിടെ കയറ്റും.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതുപോലെ ഡോക്ടർ റോബിനെ നാണം കെടുത്തേണ്ട എല്ലാ കാര്യങ്ങളും ഇവരുടെ കയ്യിൽ ഉണ്ടാവാം. അതുകൊണ്ടാണ് അദ്ദേഹം മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ എന്തിനാണ് ഇപ്പോഴും ഈ കഥയൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതായത് ഈ ഞാനും കേട്ടു ചിലതൊക്കെ, അതായത് ഇപ്പോഴും ഡോക്ടർ റോബിൻ്റെ എന്താ പറയേണ്ടത് വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി നിൽക്കുന്ന ചില ആൾക്കാരൊന്നും ഒരു ക്ലിയറുമല്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും ഇദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ ഒരുത്തനെപ്പോഴും ഡോക്ടർ റോബിൻ വിശ്വസിക്കരുത് എന്നുള്ളതാണ്. ഇപ്പോഴവർ കാണിച്ചിരിക്കുന്ന ഈ ഒരു ചെറ്റത്തരം എന്താണെന്ന് മറ്റവന് കയറി വരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവന് ഇപ്പോൾ ഉദ്ഘാടനങ്ങളില്ല, മറ്റൊന്നില്ല. അതുമാത്രവുമല്ല, നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അവനെ പിന്താങ്ങുന്ന ചാനലുകൾക്ക് വ്യൂ വരില്ല? അതായത് പിന്നെ ഒരു വേറെയൊന്നും ഇടാനില്ല അവരെ സംബന്ധിച്ച്. അവർക്കും ഇപ്പോൾ ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോഴും മിനിമം വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. നമ്മുടെ ഡോക്ടർ ഫാമിലിക്ക് അത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്. എന്നാൽ മറ്റു പല മത്സരാർത്ഥികൾക്കും അത്രത്തോളം ഒന്നുമില്ല. അവരൊക്കെ ആകെ ഒട്ടി നാശമായിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡോക്ടർ റോബിൻ ചെയ്ത പല കാര്യങ്ങളും ഇവർ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴും മറ്റവനെ വലുതാക്കിയിട്ട് അങ്ങ് പൊക്കിയടിക്കുന്നത്. അവൻ ചെയ്യുന്നത് എന്താ, ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചു, ഞാൻ കാറ് വാങ്ങിച്ചു എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റ് മത്സരാർത്ഥികൾ ചെയ്യുന്ന എന്താ, അവരവരുടേതായ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നിട്ടാ, അതായത് ഇവർ എന്താഗ്രഹിച്ചു ഡോക്ടർ റോബിനെ കുറച്ച് മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചല്ലോ, അതൊക്കെ ഏതായാലും നടന്നിട്ടുണ്ട്. കാരണം ഇപ്പോഴും ഡോക്ടർ റോബിൻ എവിടെയും ആരും സംസാരിക്കുന്നില്ല, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആരും സംസാരിക്കുന്നൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവോയ്ഡ് ചെയ്തു പോവുകയാണ്. ഒരുപാട് പേര് ഇപ്പോൾ ഡോക്ടർ ചീത്തയിലും പറയുന്നുണ്ട്, കാരണം ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഒത്തിരി പേര് പറയുന്നുണ്ട്. പക്ഷേ അതാരും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ അദ്ദേഹത്തെ ഇതിലേക്കൊന്നും വലിച്ചിടണ്ട എന്ന് കരുതിയിട്ട് തന്നെയാകാം. ഇനിയിപ്പോൾ അദ്ദേഹം അതുപോലെയാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകട്ടെ. പക്ഷേ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് മനഃപൂർവ്വം ഡോക്ടർക്കെതിരെ ഒരു ചതിയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാതെ ഡോക്ടർ അങ്ങനെ ചെയ്തത് അത്ര ഒരു ഇതല്ല. കാരണം ഇതിലുള്ള കള്ളനാണയങ്ങളെ ആദ്യം കണ്ടുപിടിക്കണം. ആരാണ് ഇതിൻ്റെ കള്ളനാണയങ്ങൾ, ആരാണ് യഥാർത്ഥ സ്നേഹമുള്ളവരെന്നൊക്കെ കണ്ടുപിടിക്കണം. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വേട്ടാവിളിമാരെ കണ്ടില്ലേ, ഇപ്പോൾ ഒരു വേട്ടാവിളിയുണ്ട്, അവൻ പിന്നെ എന്താ പറയുന്നത്, അവൻ ഡോക്ടർക്കെതിരെ വീഡിയോയും മറ്റേതും ചെയ്ത് പിന്നെ പൈസ ഉണ്ടാക്കി, അതിനുശേഷം ഡോക്ടറുടെ കുടുംബങ്ങളെ അടക്കം താറടിച്ച് കാണിച്ചൊരു വിദ്വാനാണ്. ഇപ്പം മല്ല ഇങ്ങോട്ട് കയറാൻ വന്നിട്ടുണ്ട്, കേട്ടോ, നിങ്ങൾ അടിച്ച് പുറത്തായിക്കോട്ടെ, ഇങ്ങോട്ട് കയറ്റരുത് ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതുപോലെ തന്നെ മറ്റ് പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ തട്ടുന്ന് ഇപ്പുറത്തേക്ക് ചാടാനുള്ള സാധ്യത തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരാളെയാണ് ഞാൻ ഇതിനടുക്ക് കയ്യോടെ പിടിച്ച് നിങ്ങളെ മുന്നിൽ കൊണ്ട് തന്നത്. കയ്യോടെ പിടിച്ച് നിങ്ങളെ മുന്നിൽ കൊണ്ട് തന്നതാണ്. കാരണം നിങ്ങൾ പോയിട്ട് അദ്ദേഹത്തിന് ഈ ജയ് വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് അറിയണമെങ്കിൽ മറ്റു പല ചാനലുകളിൻ്റെയും കമൻ്റ് സെക്ഷനിൽ പോയി നോക്കിയാൽ മതി. അദ്ദേഹം ഡോക്ടർ റോബിൻ്റെ ഭാഗത്താണോ അല്ലെങ്കിൽ അദ്ദേഹം ഡോക്ടർക്കെതിരാണോ എന്ന്. വീഡിയോ ചെയ്യുമ്പോൾ നല്ലതാണ്, ഡോക്ടർക്ക് വേണ്ടി ഞാൻ പുഷ്പാഞ്ജലി വരെ കഴിക്കും. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം മറ്റ് കമൻ്റ് ബോക്സ് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ പറ്റി പറയുന്നത് അവിടെയുണ്ട്. അപ്പോൾ നന്ദി, നമസ്കാരം.